ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഗ്രീൻസ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ്. അതിന് വേണ്ടതായ സാധനങ്ങൾ, ഞാനിവിടെ പനീർ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്, 150 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. മസാലയ്ക്ക് അരക്കാനുള്ള സാധനങ്ങൾ, 2 സവാള വലുതായി കട്ട് ചെയ്തത്, 2 തക്കാളി വലുതായി കട്ട് ചെയ്തത്, 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്. അധികം ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ട് അരക്കാനുള്ളതാണ്. പൊടികൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സാധാരണ എരിവുള്ള മുളക് ഉപയോഗിക്കാം. മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുഴുവൻ ജീരകം കുറച്ച് 1 ടീസ്പൂൺ ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടി. 1 കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ തൈര്, 4 ടേബിൾ സ്പൂൺ ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ ഓയിലാണ്. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. സ്റ്റവ് കത്തിച്ച് 1 പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറച്ച് സമയം ഇത് വഴറ്റുക. ചെറിയൊരു ബ്രൗൺ ആകുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ വെജിറ്റേറിയൻസിൻ്റെ പ്രധാന ഒരു കറിയാണിത്. വെളുത്തുള്ളി ഇഞ്ചിയും പാകത്തിന് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത്. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി സവാള. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് കുക്കാം. പിന്നെ കറിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ഇടുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം, ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. ഒരു മാറ്റത്തിന് ഇടയ്ക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതല്ലേ. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റിലും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റായി പോകും, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഉള്ളിയും തക്കാളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായി അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. കുറച്ച് തണുക്കട്ടെ. വഴറ്റിയ ഉള്ളിയുടെയും തക്കാളിയുടെയും ഈ മിശ്രിതം നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. കുറച്ച് വടുകട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് ഓണാക്കാം. പാത്രം ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഈ കൂട്ടി വെച്ചിട്ടാണുള്ളത്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജീരകം, മുഴുവൻ ജീരകമാണ്, പൊടിയല്ല. പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലോട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം അതിലോട്ട് നമുക്ക് തീ കുറച്ച് കുറച്ച് കൊടുക്കും. അങ്ങനെ കരിഞ്ഞു പോകും. തീ കുറച്ചിട്ട് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾ പൊടിയും
മുളക് പൊടിയും ചേർക്കും. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, ഞാൻ പിന്നെ കാണാനൊരു ഭംഗിയുണ്ടാവും, അതിന് വേണ്ടി എടുത്തതാണ്. അതൊന്ന് നന്നായി തീ കുറക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം അതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച നന്നായി ഇളക്കി കൊടുക്കണം, അത് കരിഞ്ഞു പോകും. അതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച ഉള്ളി, തക്കാളി മിശ്രിതം, സവാള തക്കാളി മിശ്രിതം. ഉള്ളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, ചെറിയുള്ളി എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ സവാള എന്ന് പ്രത്യേകം പറയുന്നു. അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി നല്ലവണ്ണം ഒന്ന് കുക്കായിക്കോട്ടെ. ഇനി കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്കിതിലോട്ട് എടുത്തു വെച്ച മല്ലിപ്പൊടി 1 teaspoon ആണ്, 1/2 teaspoon ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. നമുക്കിതിലോട്ട് കുറച്ച് 1/2 cup വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് തീ കൂട്ടി കൊടുക്കുക. തീ നന്നായി കുറച്ചതിന് ശേഷം ഇതിലോട്ട് 2 tablespoon തൈര് എടുത്തു വെച്ച തൈര് ചേർത്ത് കൊടുക്കുക. തീ നന്നായി കുറക്കണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഗ്രീൻ പീസ്, ഫ്രോസൺ ആണ്, അതുകൊണ്ട് കൂടുതൽ വേവ് ഉണ്ടാവില്ല. ഫ്രോസൺ തന്നെ വേണമെന്നില്ല, സാധാരണ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നതാണെങ്കിൽ തളിയെന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുത്താൽ മതി. വേവിച്ചത് ഇതിലോട്ടേക്ക് ചേർത്താൽ മതി. ഇതിപ്പോൾ പെട്ടെന്ന് കുക്കായി വരും. ഇതിലോട്ട് പനീർ 200 gram ആണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇതിലോട്ട് നമുക്ക് 1/2 cup വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് 1-5 minutes ഇത്ര വേണ്ടി വരും കുക്ക് ചെയ്യാൻ. ഉടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം ഈ സ്പൂണിട്ട് നമ്മൾ ഇളക്കാൻ തന്നാൽ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 minutes കുക്ക് ചെയ്യാം. തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുക്കായിട്ടുണ്ട്, അടച്ച് വെച്ച് വേവിച്ചതല്ലേ. നമുക്കിതിലോട്ട് തീ കുറച്ചിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടു, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഉപ്പ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ഇളക്കാൻ പേടിയായിരുന്നു, കാരണം ഇതിലുള്ള പനീർ ഉടഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയിട്ട്, അതുകൊണ്ട് ഞാൻ അധികം ഇളക്കാൻ നിൽക്കുന്നില്ല. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ കുറച്ച് വെച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് 2 minutes കൂടി വെയിറ്റ് ചെയ്യുക, ആ ഗരം മസാലപ്പൊടിയുടെ ഒരു മണമൊക്കെ അതിലോട്ടേക്ക് വന്നോട്ടെ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണുള്ളത്, കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇതൊരു സേവിങ് പാത്രത്തിലോട്ടേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. നന്നായിട്ട് വേവൊക്കെ ചെയ്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സേവിങ് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ലൊരു കളറൊക്കെ ഉണ്ട് കറിക്ക്. എരിവും പാകത്തിനേ ഉള്ളൂ, ഇതിൽ കൂടുതൽ എരിവ് ചേർക്കേണ്ടി വരില്ല, ആവശ്യത്തിനുള്ള എരിവുണ്ട് ഇതിന്. കുറച്ച് മല്ലിയില കൂടി ഇതിൽ വിതറിക്കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.